ലാഭം നോക്കുകയാണെങ്കിൽ പോയിരുന്നാണ് കാര്യമായിട്ട് കിട്ടുക. ലാഭം ഈ പരിപാടിയൊക്കെ ഉണ്ടായില്ലേ, അത്യാവശ്യം പൈസ കിട്ടും. പരിപാടിക്കാണ് അപ്പോ എങ്ങനെ നല്ല ഒരു ഓവറായിട്ട് എങ്ങനെയാണ്? ഓവറായിട്ടില്ല, 5000 ഒരു പരിപാടിക്ക്. പിന്നെ വണ്ടി ചാർജ് ഓരോ ഇതിനനുസരിച്ച്. ഇവിടെ ഇപ്പൊ മുക്കത്തന്നെ ആകെ 2 കുതിര. അപ്പൊ ഒന്ന് ഇത്, ഒന്ന് മറ്റേ ബ്ലാക്ക്. ഇനി വേറെ വരാനുണ്ട്. എല്ലാം വെച്ചാൽ വരെ പുതിയ വെള്ളേക്ക് എല്ലാ ദിവസവും നമ്മൾ വന്നിരിക്കുന്ന കുതിരമായിട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചാ. അപ്പോൾ നോക്ക് പുതിയ പറഞ്ഞാൽ ഇതാ, ഇതെത്ര ഹൈറ്റ് ഉണ്ടാവും? ഇത് 42 ഇഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ചെറിയ കുതിരയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചോ. അപ്പോൾ എൻ്റെ പേരൊന്ന് പറയും. എൻ്റെ പേര് മുഹമ്മദ് നജാദ്. ഇവിടെ മുക്കത്ത് കൊറ്റശ്ശേരി പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ 3-4 വർഷമായി കുതിരനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു കുതിരക്ക് എത്ര വയസ്സുണ്ടാവും? ഇത് 4 വയസ്സ്. ഇത് പോണി എന്ന് പറഞ്ഞ ഇനത്ത് പെട്ട കുതിര. അപ്പോൾ ചെറിയ കുതിര കേട്ടോ. അല്ല, ഇത് എല്ലാവർക്കും വളർത്താൻ പറ്റുമോ? ഓ, ഇത് സാധാരണക്കാർക്കും വലിയ ചിലവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ? ഫുഡ് കടല, ഗോതമ്പ് തവിട്, മുതിര ഒക്കെ കൊടുക്കില്ല. നമ്മൾ ഈ പശുവിനെ കൊടുക്കണ മാതിരി ആ ഒരു ഇതിലാണ്. ആ പിന്നെ മെയിൻ പുല്ലാണ്. അപ്പോൾ ഇത് ഏതാണ്, മെയിലോ ഫീമെയിലോ? ഇത് ഫീമെയില്. അപ്പോൾ ഇത് ഫീമെയിൽ ആട്ടോ. അപ്പോൾ മെയിൽ എന്തോ അതിനായിട്ട് വലുപ്പുണ്ടാവും എന്തുണ്ടോ? അല്ല, അങ്ങനൊന്നുമില്ല. ഈ ഇത് മിനിയേച്ചർ ടൈപ്പാണ്, ഒരു ഫാൻസി ടൈപ്പൊക്കെ. അല്ല, ക്യൂട്ടാട്ടോ ആള്. ഇതെന്താണ്, ഇത് പ്രസവിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു? ആ, ഇത് ഒരു പ്രസവം കഴിഞ്ഞാണ്, ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടി എങ്ങനെ കൊടുക്കാനുള്ള എന്താ ആണോ അല്ലെങ്കിൽ? അല്ല, അത് സെയിലായി. ഇത് സെയിലിനുള്ളതാണ്. നമ്മൾ ആവശ്യക്കാർക്ക് ഏത് ഇനത്ത് പെട്ട കുതിരയാണ് വലുതും ചെറുതും ഒക്കെ നമ്മൾ സെയിലുണ്ട്. അപ്പോൾ ഒരുപാട് കുതിര ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൊടുക്കാനുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇതിപ്പോൾ ഒരാൾ ഫസ്റ്റ് വാങ്ങുമ്പോൾ ഇത് ഇണക്കേണ്ട കേസൊക്കെ എങ്ങനെയാണ്? ഇണക്കേണ്ട ഇത് കൊണ്ടുവന്ന് മധുര ഏറ്റവും ഏറ്റവും ഇഷ്ടം. മധുര മുട്ടായി പോലെയുള്ള കടല മുട്ടായി, തേൻ മുട്ടായി അത് കൊടുത്താൽ ഇണങ്ങും. പിന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് എന്താ പറയുള്ളത്? നെഗറ്റീവായിട്ട് അങ്ങനൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ മതി, ചവിട്ടും കടിക്കുകയൊക്കെ ചെയ്യും. അത് നമ്മൾ ഇണങ്ങിയവനോട് ഒന്നും ചെയ്യില്ല. മണം, നമ്മളെ മണം പിടിച്ചിട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഇത് സൈലൻറ്റ് ക്യാരക്ടറാണ്, ഓരോ കുതിരക്ക് അനുസരിച്ച് ഉണ്ടാവുക. ചില കുതിര ടെമ്പറേക്കും ആരെ കണ്ടാലും അപ്പോൾ പറത്തിച്ച് കടിക്കും. ഇത് സൈലൻറ്റ് ക്യാരക്ടർ, ആളെ പിടിച്ച് ആടെ നിൽക്കും. ഫുൾ ട്രെയിൻഡ് കുതിര. അപ്പോൾ ഇത് മത്സരങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനൊക്കെ? മത്സരം അപ്പോൾ കേരളത്തിലാകെ 2 എണ്ണം നടന്നേ. അപ്പോൾ കേരളത്തിൽ ഒന്ന് തൃശ്ശൂരും ഒന്ന് മലപ്പുറവും. അപ്പോൾ ഈ ഒരു ഇനത്തിൽ പെട്ട എന്തെങ്കിലും മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ട്? ഈ ഒരു കുതിര ഇത് അങ്ങനെ മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ മത്സരത്തിന് എല്ലാവരും മറ്റേ വലിയ കുതിരനെ ഇറക്കുക. അപ്പോൾ ഇത് നമ്മളൊരു എല്ലാവർക്കും വളർത്താൻ പറ്റിയൊരു പെറ്റായിട്ട് കൊണ്ടെടുക്കാം. ഈ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ടേ കുട്ടികളൊക്കെ വെറുതെ ആണല്ലോ, വെറുതെ ഫോണിൽ കളിക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ സ്കൂളിലൊക്കെ എങ്ങനെയാണ് ക്ലാസ്സൊക്കെ? എത്രയിലാണ്? ഞാൻ ഇപ്പോൾ 10 പഠിക്കുന്നത്. അപ്പോൾ 10 പഠിച്ചതാട്ടോ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ, എല്ലാവർക്കും വളർത്താൻ പറ്റിയത് ഇതായിട്ടാണ് കൊണ്ടെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ല, നല്ല ക്യൂട്ടാട്ടോ ആള്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇതിപ്പോൾ കാര്യമായിട്ട് ഇട്ടുന്നത്, ഇതിൻ്റെ ലോക്കും കാലിലൊക്കെ? ഇത് ബിറ്റ്. ഇത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ബ്രേക്ക് സിസ്റ്റം ഫുൾ കൺട്രോൾ ചെയ്യില്ല. ഹോസിൻ്റെ ഫുൾ കൺട്രോൾ, നമ്മൾ പുറത്ത് ഇരുന്നിട്ട് ഫുൾ കൺട്രോൾ ചെയ്യില്ല. അപ്പോൾ ഈ പശുവിൻ്റെ ഒക്കെ ആൾക്കാർക്ക് അറിയും മൂക്കയർ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ റൈഡ് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കുള്ളൂ, അല്ലാത്തപ്പോൾ ഊരിടും. അപ്പോൾ ഇതിന് കാര്യമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തിനു വളർത്താനും അസുഖം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഇതിനിപ്പോൾ എന്താ രോഗം കാര്യങ്ങളൊക്കെ എന്താണ് കാര്യമായിട്ട്? മെയിനായിട്ട് വലിയ രോഗങ്ങളൊന്നും ഇല്ല. പിന്നെ കുളമ്പ് മെയിൻ ശ്രദ്ധിക്കണതാ. ഇവിടെ അടുത്തൊന്നാ കാണാം. ആ ഈ ഇത് എപ്പോഴും ക്ലീനായിരിക്കണം. ഇത് ഇവിടെ ചളി എന്തെങ്കിലും നിറഞ്ഞ് ക്ലീൻ ചെയ്യാതെ, വേറെ ആൾക്കാരെന്തുണ്ട് ഇതിന്? അല്ല, ഇത് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇത് ലാടടിക്കും. ഇതിപ്പോൾ ലാടടിച്ചില്ല. ഇതിന് അടിക്കുന്ന ആൾ പ്രൊഫഷണൽസ് ഉണ്ടാവും. ഒരു കേരളത്തിലാകെ 5-6 ആൾക്കാരുള്ളൂ. അപ്പോൾ ഓല അതിന് വന്നിട്ട് അടിക്കലാണ്. ഇതാണ് സംഭവം. ഇത് ഡെയിലി ക്ലീൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണല്ലേ ഇതിൻ്റെ സംഭവം. വേറെ എന്തെങ്കിലും അസുഖം കാര്യങ്ങളുണ്ടോ? വേറെ വലിയ കോളിക്ക മെയിൻ വരില്ല. ഈ ഗ്യാസ് പറയും. ആ ഗ്യാസ്. ആ ഓവർ ഫുഡ് എടുത്തിട്ട് ടൈമിന് ടൈം ഇട്ടു ഗ്യാസ് കാരണം കാര്യമായിട്ട്. ചോറും കാലിലെ കൊടുത്താൽ അതിൻ്റെ അതിൻ്റെ എന്തോ സീനുണ്ട്. ചോറും കാലിലെ കൊടുക്കാൻ ചോറ് പറ്റില്ല. അരി ഭക്ഷണം പറ്റില്ല. നമ്മൾ മെയിൻ കടല, മുതിര, ഗോതമ്പ്. ഈ കടലും മുതിരയൊക്കെ ഗോതമ്പൊക്കെ കൊടുക്കുമ്പോൾ വർക്കൗട്ട് ചെയ്യണം. ഓടിച്ചില്ലെങ്കിൽ ഇതിൽ ഗ്യാസ് കയറി
മരിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ഒന്ന് ആക്റ്റീവ് ആവണം. ആ ഓക്കേ, നല്ല പരിപാലിക്കണം, പിന്നെ ഡെയിലി ഗ്രൂം ചെയ്യണം, പിന്നെ രോമങ്ങളൊക്കെ ഫുള്ള് ഡെയിലി ചെയ്യണം. നല്ല ലുക്കായിട്ട് കേട്ടോ, ഇതൊക്കെ ഇത് വെട്ടി കൊടുത്താണ് ഇങ്ങനെ. ആ അത് വെട്ടിയതാ. ഓ നല്ല ലുക്കാട്ടോ ആള്. അപ്പൊ ഇതിനായിട്ട് ഇതെങ്ങനെയാണ്, നല്ല രോമം കാലൊക്കെ ഉണ്ടാവും? അത് ഈ ഹെയർ ഇവിടെ വരെ ഉണ്ടാവും, നല്ല താവും. നമ്മളതിനനുസരിച്ച് ഇങ്ങനെ വിട്ടും, നല്ല താത്ത ചിലവര് നല്ല വലിയ കുറെ വളർത്തും ഹെയർ. അങ്ങനെയൊക്കെയാണല്ലോ ഇത്. അപ്പോ ഇതിന്റെ തീറ്റ ചിലവൊക്കെ എങ്ങനെ? ഇതൊരു ആദ്യമായിട്ട് വളർത്താണേലും ഒരാൾക്ക് തീറ്റ ഉദരക്ക് ഒരു 50 rupees ഉള്ളിൽ, ഒരു 50 rupees ഉള്ളിൽ ഇതിന് ഡെയിലി. ആ പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ കടലിയും തൊക്കെ കൊടുക്കുമ്പോൾ ഒരു 100 rupees ഉള്ളിൽ. 100 rupees കാര്യമായിട്ട് ഈ പുല്ലും കയറല കേട്ടോ, ഇവിടെ വന്നാൽ അറിയാൻ പറ്റും. ഇത് പശുവൊക്കെ കഴിക്കണേ, അപ്പോൾ ഇതാണ് കാര്യമായിട്ട്, പുല്ലാണ് കാര്യമായിട്ട്. ആ പുല്ലാണ് മെയിൻ. പിന്നെ വലിയ കുതിരയൊക്കെ ആകുമ്പോൾ ഒരു 100-150. അപ്പോൾ ഇതിന് ട്രെയിനിങ്ങും കാര്യമല്ല കയറ്റം, എന്തോ ഭക്ഷണം കാര്യമൊക്കെ എന്തോ മാറ്റം. ഇത് ഇത് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ വർക്കൗട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഫുഡ് കൊടുക്കണം. അപ്പോൾ അതാണല്ലേ. അപ്പോൾ എന്താണ് ഫുഡ്, എന്താണ് എന്തെങ്കിലും ഉണ്ട്? ഫുഡ് കടല കൊടുക്കേണ്ട. ഇനി ഇപ്പോൾ റെഡിമെയ്ഡ് ഫുഡ് വരുന്നുണ്ട്, GSP മണ്ണുത്തി പെല്ലറ്റ് ഷോപ്പിലൊക്കെ ഉണ്ടാവും. ഷോപ്പിലല്ല, അത് നമ്മളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറക്കി കൊടുക്കും. അത് ഇങ്ങനെ എല്ലാ ഷോപ്പിലും ഉണ്ടാവില്ല, ഹോസിൻ്റെ അങ്ങനെ എല്ലായിടത്തും ഉണ്ടാവില്ല. ഇതിപ്പോൾ സ്ഥലം കാര്യമൊക്കെ എങ്ങനെയാണ്? ഇവിടെ കാര്യമായിട്ട് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഇത് പൊറ്റശ്ശേരി കണ്ണങ്ങര. അപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര, ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ എത്ര കുതിര? ഇവിടെ പോയി മുക്കത്താകെ രണ്ടെണ്ണം ഉള്ളു. മുക്കത്താകെ രണ്ട് കുതിരയായിട്ടുള്ള, ഇപ്പോ ഒന്ന് ഇതാണ്, ഒന്ന് പോയതാണ്, ഒന്ന് ഇവിടെ ബ്ലാക്ക് കളർ. അപ്പൊ ഏതായാലും അതിനെ പോകുമ്പോ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം കേട്ടോ ബ്ലാക്കിനെ. അപ്പോ ഇതിനപ്പോ എല്ലാവർക്കും വളർത്താൻ പറ്റി. അപ്പൊ ഏതായാലും നല്ല വലുപ്പമുണ്ടായി. ആ അത് കത്തിയായി, അത് 59 inches ആയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പ്രൈസും എങ്ങനെയാണ്? അതൊരു 60 മുതൽ സ്റ്റാർട്ടിങ്. ആ കുതിരക്ക് 60 ഒന്നല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുതിരയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ്? ഇതൊരു ഇതിൻ്റെ കുട്ടികളൊക്കെ ഒരു 10,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കുട്ടികൾ. ഇതൊക്കെ ഒരു അഡൽറ്റൊക്കെ ആയതിന് എങ്ങനെയായാലും ഒരു 15 rupees. അപ്പോൾ കുട്ടിക്കൊക്കെ പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ മാറ്റി? അതിന് ഫുഡ് കുട്ടികൾക്കൊക്കെ തവിട് മാത്രം, ഗോതമ്പിൻ്റെ തവിട് ഈ ഷോപ്പിലൊക്കെ ഉണ്ടാവും. അതെ, ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ അതാട്ടോ. അപ്പോൾ ഇത് ചെറുതാട്ടോ. ഇതിപ്പോൾ ഫീമെയിൽ പറഞ്ഞാൽ ഇതിപ്പോൾ പ്രസവിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ആയിനോ? എന്തെങ്കിലും ഇത് നമ്മള് ക്രോസ് അയച്ചാല് കുട്ടി ഉണ്ടാവും. ഹീറ്റ് ആയിന് ഇപ്പോ പോയി. ഇതിപ്പോ സാധാ ഒറ്റ ഒന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കുട്ടികളെ? ആ ഒരു കുട്ടി ഉണ്ടാവുള്ളൂ, ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പോ എത്ര മാസം ആവുമ്പോ കൊടുക്കല്? അങ്ങനെ ആവുമ്പോ സെയിലും കാര്യങ്ങളൊക്കെ? ആ 11 months ഗർഭകാലം. അപ്പോ കുട്ടി ഇറങ്ങിയാല്? കുട്ടി ഇറങ്ങിയാല് 5 months കഴിഞ്ഞാ പിരിക്കുക. പിരിക്കല്ലേ. അപ്പോ ഇതിന്റെ കുട്ടിയും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സെയിലുണ്ടോ ഇപ്പൊ ഇവിടെ ഈ ഒരു ഏരിയയില്? ആ ഇവിടെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ കേരളത്തില് പൊതുവേ കൊറേ കുതിരകൾ കയറി വരുന്നുണ്ട്. ഇപ്പോ ഇപ്പൊ ട്രെൻഡിങ് ഇങ്ങനെ ആയതുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ കുതിര. ഈ രണ്ട് കൊല്ലത്തിലാണ് ഈ കേരളത്തിൽ കുതിരകൾ വരാൻ തുടങ്ങി. അപ്പോ ഈ ഒരു ഏത് കുതിരയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോ കേരളത്തിലുള്ള? ഇങ്ങനത്തെ കുതിര കൊറേ ഉണ്ട്, ലോ ബഡ്ജറ്റും ആണ്. അപ്പൊ ഇത് പറഞ്ഞാല് പ്രൈസും കാരണം ഒറ്റ കുറവാണ്, എല്ലാവർക്കും വളർത്താൻ പറ്റിയൊരു കുതിരയാണിത്. അപ്പോ അത്യാവശ്യം ശല്യം കാരണം, മറ്റാകുമ്പോ കുറച്ച് വലുപ്പം കാലൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് നോക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതാകുമ്പോ നമ്മളൊരു പെറ്റായിട്ട് കൊണ്ടുവരിക, വീട്ടിൽ വളർത്തുന്ന ആ ഒരു ഇതുമായിട്ട്. ഇപ്പൊ ഇതിന് കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ചിട്ട്? കാര്യമായിട്ട് ഇത് സെയിലിനുള്ളതാണിത്. സെയിലിനുള്ള ഇത് ഇപ്പൊ എത്ര പ്രൈസ് എങ്ങനെ? ഇതൊരു 15 ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആള് വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോ നിങ്ങളെ താല്പര്യം ഇതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതിന് ബുദ്ധിമുട്ടാണ് കാര്യമായിട്ട് എല്ലാവർക്കും? ആ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് രാവിലെ 1 hr ഒരു രാവിലെ ഗ്രൂം ചെയ്യണം ഫുള്ള്, ഒരു അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ. രാവിലെ നമ്മൾ എല്ലാവരും ഓടാൻ നടക്കണ പോലെ അതേപോലെ അല്ല, ആദ്യം ഗ്രൂം ചെയ്യണം ഫുള്ള്. ഇതിൻ്റെ ഹെയർ ഒരു ബ്രഷ് ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, കരാറ് ആ വെച്ച് ഫുള്ള് ചെയ്യണം ഫുള്ള് കുതിരനെ നല്ല വൃത്തിയൊക്കെ നല്ല ക്യൂട്ടാക്കണ ആളെ. പിന്നെ ഡെയിലി ഹൂഫ് 2 times ക്ലീൻ ചെയ്യണം. കാലിതാ ആ കാലി ആ നേരത്തെ കാണിച്ച് ആ അവിടെ ദാ ഈ കാല ഇത് ഡെയിലി ക്ലീൻ ചെയ്യണം. ഇവിടെ ആണോ ചളിതാ പറഞ്ഞാൽ ഈ പുയ വെക്കും. പുയ വെച്ചാൽ ഇങ്ങനെ തിന്ന് പുയ തിന്നുനിന്ന് വരും. പിന്നെ കുതിരക്ക് കാലാണല്ലോ മെയിൻ, കാലില്ല പിന്നെ കുതിരന് ആവശ്യമില്ലല്ലോ. ഓ കുതിരനൊന്നും പറ്റൂലല്ലോ കാലില്ലേ. നമ്മൾ കുതിരനെ കാല് നോക്കി എടുക്കരുത്, കംപ്ലൈന്റ് ഉള്ള കുതിരനെ. അപ്പോൾ ഇതിപ്പോ നല്ലൊരു കുതിര എടുക്കണേ എന്താ ലക്ഷണം കാലൊക്കെ ഉണ്ടോ എന്തേലും ലക്ഷണം? നമ്മളെ കേരളത്തിലുള്ളവരെ അങ്ങനെ ചുയൊന്നും നോക്കില്ല, തമിഴ്നാടാണ് മെയിൻ ചുയൊക്കെ നോക്കുക. ചുയുണ്ട് ഓലെ ഓരോ വിശ്വാസത്തിന്,
ഇത് നമ്മൾ ലക്ഷണമല്ല നോക്കല്, കൈകാൽ കംപ്ലൈന്റ്, കാലാണ് കാര്യമായിട്ട്, കാൽമലാണ് ഇതിന്റെ കൺട്രോളും. പിന്നെ ക്യാരക്ടർ, കാല് ഫുള്ള് റെഡി ആയിട്ട്, ക്യാരക്ടർ നന്നായിട്ട് കാര്യമില്ലല്ലോ. അപ്പോ കടി തോയി ഒന്നും ഉണ്ടാവരുത്, അങ്ങനെ നോക്കിയെടുക്കണം. റൈഡിങ് നോക്കണം, ചില കുതിര വൺ സൈഡ് ഓടുന്നുണ്ടാവും, അങ്ങനൊക്കെ നോക്കിയെടുക്കണം. ഇത് നാട്ടുകാരെ ഒരു എന്തെങ്കിലും ശല്യമായിട്ട് എന്തെങ്കിലും തോന്നിയോ? നാട്ടുകാർ ശല്യല്ല, നാട്ടുകാര് ചിലവര് പറയും പശുവിനെ വാങ്ങിയിട്ട് വയ്ക്കും ഈ പശു, ഈ പൈസ പോയി ലാഭം നോക്കിട്ടാ പറയണേ, ലാഭം കിട്ടാൻ വേണ്ടിട്ടാണ് പറയണേ. അല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ചിലവര് പറയും പശുവിനെ വാങ്ങിയൂടെ, ഞാൻ നിങ്ങള് പൈസ നിങ്ങള് വാങ്ങിയോളി. നമ്മക്ക് ഇതിനു വേണ്ടാണ് താല്പര്യം, അപ്പൊ താല്പര്യത്തിനനുസരിച്ച് എടുക്ക. പിന്നെ ചിലവര് അസൂയുള്ളവരുണ്ടാവും, ഇനിക്ക് കഴിയാത്ത ഓന് കഴിഞ്ഞല്ലോ, ചിലവർക്ക് ഇനിക്ക് കഴിയാത്ത ഓന് കഴിഞ്ഞല്ലോ എന്നുള്ള, അങ്ങനൊക്കെ. അങ്ങനെ വലിയ ശല്യം കാര്യമൊന്നുമില്ല, ശല്യമൊന്നുമില്ല. അപ്പോ എല്ലാരും സപ്പോർട്ടാണ്, സപ്പോർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഇപ്പൊ മുക്കത്ത് തന്നെ ആകെ രണ്ട് കുതിര, അപ്പൊ ഒന്ന് ഇത്, ഒന്ന് മറ്റേ ബ്ലാക്ക്. ഇനി വേറെ വരാനുണ്ട് കുതിര, വരാനുണ്ട്. അപ്പോ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ എടുത്താ എന്തെങ്കിലും ശല്യം കാര്യമൊക്കെ ഉണ്ടോ? അങ്ങനെ ശല്യമൊന്നുമില്ല. അപ്പോ ഒരു കരാണ്, ആ സംഭവം രാവിലെ ഒരു നമ്മൾ ഒന്ന് ഓടിക്കാനും പോവാം, പുറത്തൊക്കെ ഇറക്കി. പിന്നെ വൈകുന്നേരമായിട്ടെങ്കിലും ഒക്കെ ഒന്ന് പോയിട്ട് സെൽഫ് റൈഡിനാ മെയിൻ ഉപയോഗിക്കുക. ഇത് കാർട്ട് വലിക്കണ, വണ്ടി വലിക്കണ കുതിര, ഇതിന്റെ കുതിര വണ്ടി ഉണ്ട്, ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോ അതിനെന്തെങ്കിലും നമ്മക്ക് എന്താ ലാഭം കാര്യങ്ങളൊക്കെ? അത് ഇപ്പൊ പരിപാടിക്കുണ്ടായ അത്യാവശ്യം പൈസ ഇട്ടു. അപ്പോ ഇതിപ്പോ ഇതിപ്പോ കാര്യമായിട്ട് നമ്മളിപ്പോ കുതിരനായിട്ട് പ്രത്യേകിച്ച് ലാഭമല്ല, പശുവൊക്കെ ആണെങ്കിലും പാലയിലും ലാഭമല്ല, ലാഭം നോക്കിട്ട് ആരും വാങ്ങല്ല കുതിര. അപ്പൊ ലാഭം നോക്കുകയാണെങ്കിൽ ഇപ്പൊ എഴുതാണ് കാര്യമായിട്ട് കിട്ടുക ലാഭം? ഈ പരിപാടിയൊക്കെ ഉണ്ടായാലും അത്യാവശ്യം പൈസ ഇട്ടു. പരിപാടിക്കാണ് അപ്പോ എങ്ങനെ നല്ല ഒരു ഓവറായിട്ട്? ഓവറായിട്ടില്ല, 5000 ആ ഒരു പരിപാടിക്ക്. പിന്നെ വണ്ടി ചാർജ് ഓരോ ഇതിനനുസരിച്ച്. അപ്പൊ അങ്ങനൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബിസിനസ് ആയി എടുക്കുകയാണെങ്കിലും. ബിസിനസ് ആയിട്ട് ഇത് ഇറക്കി ഫുള്ള് ചെയ്യണം, അല്ലേല് വലിയ ഫാമായിട്ട് ചെയ്യണേ കുഴപ്പമില്ല. അപ്പോ അങ്ങനൊക്കെയാണ് ഇതിന്റെ കാര്യം. അപ്പൊ ഇതിനെ കൊടുക്കാനുള്ളതാണ്. അപ്പോ ആരും വന്നാലും കൊടുക്കൂലേ? ആവശ്യക്കാരൊന്നാ ചെയ്തോക്കാം. നല്ലൊരു കുതിര കേട്ടോ. അപ്പൊ ഇത് ഒരാൾക്ക് ഇണങ്ങാൻ എത്ര ദിവസം എടുക്കും? ഇത് ഒരു 2 ദിവസം 3 ദിവസം ഒക്കെ ആയിട്ട് വേണിയോളൂ. ഓല് നല്ല ഇത് തന്നെ ഇണക്കാണെങ്കിൽ താല്പര്യം ഉണ്ട്. നമ്മള് നോക്കണതിനനുസരിച്ചിട്ട് നമ്മള് മര്യാദക്കാട് നോക്കിയാല് അങ്ങോട്ടും നല്ല സ്നേഹം തരും. ഇത് ആട്ട് കൊടുക്കുക എല്ലാ പെറ്റ്സിനും ഉള്ള ഒരു ഇതാണ്, കാരണം നമ്മളാട്ട് നല്ല രീതിയിൽ നോക്കിയാല് ഇങ്ങോട്ട് അതേപോലെ തിരിച്ചും തരും. അപ്പോ ചതിക്കൂല, ചതിക്കൂല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതെ, നമ്മളെ കൺട്രോളില് സിമ്പിളായി കൊണ്ടെടുക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോ ഇതിന്റെ ബാക്ക് നിന്നാ ചവിട്ട് ഉള്ളതാണ് ഞാൻ അടക്കാത്തത്. അപ്പോ അതൊക്കെയാണ് കുഴപ്പം, വേറെ സീനൊന്നും ഇല്ല കേട്ടോ. അപ്പോ നല്ല ആള് കണ്ടില്ലേ. അപ്പോ ഇതിന് കളറിനനുസരിച്ച് വില കൂടുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇതിന് കളറ് വൈറ്റ് നൊക്ര വരും, സ്പോട്ട്ലെസ് നൊക്രുണ്ട്, പാൽവെള്ളിയുണ്ട്, അതിനൊക്കെ അനുസരിച്ച് വില കൂടും. വില കൂടും, കളറിനും ക്വാളിറ്റിക്കാണ് കുതിരന്റെ വില. ക്വാളിറ്റി പറഞ്ഞാൽ ഇത് തടിയും കാലൊക്കെ അതിന്റെ ഇതിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാപ്പ് പോലത്തെ സാധനമാണ്? അല്ല, ഈ ഹൈറ്റ് നോക്കും, പിന്നെ ഈ കളറ്, അതിന്റെ ബ്ലഡ് ലൈനിലെ കുതിര ഉണ്ടാവും, നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡൊക്കെ, അങ്ങനത്തേനൊക്കെ വില കൂടും. പിന്നെ അങ്ങനത്തേനൊക്കെ വില കൂടുതല്. കൈകാല് കംപ്ലൈന്റ് ഉള്ള കുതിരക്കൊക്കെ പറ്റിയ വില കുറയും. പ്രത്യേകിച്ച് ഇപ്പൊ ശ്രദ്ധിക്കാനില്ല, ഇത് തന്നെ കാര്യമായിട്ടുള്ളൂ. ആ കൈകാലാണ് എടുക്കണോലി അറിയണോലോട് എടുക്കുക, അത്ര പറയാനുള്ളൂ. പറയണോലി പറഞ്ഞാൽ നമ്മളിപ്പോ മുക്കം പ്രദേശം, നമ്മള് കോഴിക്കോട് തന്നെ മുക്കം പ്രദേശം ആകെ രണ്ട് കുതിര, ഒന്നിപ്പോ ഇതാണ്. അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സംശയം കാലൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്തോ ശല്യമുണ്ടോ? വിളിക്കാം. അപ്പൊ വിളിച്ചാലൊക്കെ പറഞ്ഞുതരൂട്ടോ. കുതിരന്റെ ആയതുകൊണ്ട് ഏ സമയത്ത് പ്രശ്നം ഉണ്ടാകും പറയാറ്റില്ല. അപ്പൊ അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോ ഇത് വളർത്തു പറഞ്ഞാല് സംഭവം ഒരു ആരായിട്ട് ഉണ്ട്, കേട്ടത്? വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നിങ്ങളെ തന്നെ നിങ്ങളെ പ്രദേശം തന്നെ ആലോചിച്ചോ, ഇവിടെ ഇപ്പോ കാണാൻ അറിയില്ല. മുക്കം പ്രദേശം തന്നെ ആകെ രണ്ട് കുതിര, അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കേരളത്തിൽ തന്നെ, കേരളത്തിൽ തന്നെ കൂടി കൂടി വരികയാണ്. അപ്പോ കുല്ലും കാലൊക്കെ ആയിട്ടോ. അപ്പോ ഇതിപ്പോ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്രയായി? ഇത് വന്നിട്ട് ഒരു മാസം, ഇതൊരു മാസമായിട്ടില്ല. അപ്പോ ഇതിന്റെ മുന്നേ വേറെ കുതിരയൊക്കെ വന്നു പോയി. ഏതാ കളറൊക്കെ? എങ്ങനെ? അത് വൈറ്റ് ബ്ലാക്ക് ഒക്കെ വന്നു പോയി. എന്റെ ഒരു കുടുംബക്കാരൻ്റെ പോലെ വന്നു പോയി. അവിടെ ട്രാക്കുള്ള റൈഡിങ് ക്ലാസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മള് കുതിരന്റെ എ ടു സെറ്റ് കാര്യങ്ങളുണ്ട്, ഫുൾ സെറ്റപ്പ്, ഫുഡ്, ആക്സറീസ്, റൈഡിങ് ക്ലാസ്, സെയിലൊക്കെ ഉണ്ട്.
അല്ല അതിന്റെ തീറ്റ ടൈം ഒക്കെ എങ്ങനെയാണ്? തീറ്റ രാവിലെ 8 മണിക്ക് വൈകുന്നേരം 8 മണിക്ക് രണ്ട് നേരമായിട്ട് കൊടുക്കണം. അപ്പോൾ ഈ പുല്ല് പുല്ലിന്റെ അതിന്റെ ഇടയിൽ ഫുൾ പുല്ല് കെട്ടി എടെങ്കിലും കെട്ടിക. അപ്പോൾ ഇതെങ്ങനെ നമ്മളിപ്പോ ചില ആടുകൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്, നമ്മൾ പുല്ല് എരിഞ്ഞിട്ട് കൊടുത്താൽ കഴിക്കൂല. അപ്പൊ എന്തോ സീൻ അങ്ങനൊന്നുമില്ല, രാത്രിയൊക്കെ കുറച്ച് വൈക്കോലോ പുല്ല് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആട്ട് കൊടുത്താൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് നല്ല പുല്ലൊക്കെ ഉള്ള പ്രദേശമാട്ടോ. പുല്ലുണ്ടായ പിന്നെ വലിയ ചെലവ് വരില്ല. ചെലവില്ല, ശ്രദ്ധിക്കണ്ടോ? തീറ്റ ഓവറായിട്ട് അങ്ങനെ സൈസിനനുസരിച്ച് കുഴപ്പമുണ്ടാവില്ലേ? ആ അത് ഓരോ സൈസിനനുസരിച്ച്. മറ്റേ വലിയ കുതിരക്കെ ആണ് 3 കിലോ കൊടുക്കണം ഡെയിലി. ഇതിന്റെ ഇതൊരു കിലോന് രാവിലെയും 2 കിലോന് ഡെയിലി. അപ്പോ ആ കാര്യമൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട് തീറ്റയാണ് മെയിന്. അപ്പോ ഇതിന്റെ ചെറിയൊരു കേറലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ പുറത്ത് കയറിയിട്ടൊക്കെ. അപ്പോ വലിയ സീനൊന്നും ഇല്ല, എല്ലാവർക്കും കയറാൻ പറ്റിയതാണ്. ശല്യം കാരണം ഇവിടെ ചെറിയ കുട്ടികളൊക്കെ കൊണ്ടെടുക്കല്. അപ്പോൾ ഇവിടെ കുറേ ചെറിയ പിള്ളേരൊക്കെ കൊണ്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ആടിനെ കൊണ്ടെടുക്കണ മാതിരി തന്നെ സിമ്പിളായി. പക്ഷേ ഇതിനെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ സ്നേഹം കണ്ടു തരും. അപ്പോൾ അക്കാര്യോട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെ വാങ്ങിയതിൻ്റെ എന്തോ ഒരു ചെറിയൊരു കഥയും കാര്യമൊക്കെ ഉണ്ടോ? വാങ്ങിയത് ഒരു ദിവസം ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ഞാനും എൻ്റെ കാക്കിയും. അപ്പോൾ കായംകുളം കൊച്ചുണ്ണി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കുതിരനെ വാങ്ങണം എന്നൊരു ആഗ്രഹം പറഞ്ഞു കാക്ക. ഓനി വെറുതെ തമാശക്കാരനാണ്, എനിക്ക് ഒരു ഇതായി റങ്കായി മനസ്സിൽ തങ്ങി. ആ പിന്നെ അങ്ങനെ ഇവിടെ അമ്പലത്തെ പരിപാടിക്ക് കൊണ്ടുവരുമ്പോഴും അങ്ങനൊക്കെ അതിന്റെ കുറെ ആൾക്കാരെ ബന്ധപ്പെടാനും ഒക്കെ നോക്കി. അപ്പൊ കണ്ട്. ആ പിന്നെ നമ്മളെ കുടുംബക്കാരൻ തന്നെ എടുത്തപ്പോഴാണ് ട്രാക്കിലായത്, കുതിരനെ എടുക്കണമെന്നൊരു പൂതിക്ക് തുടങ്ങിയത്. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് റൈഡിങ് ഒക്കെ പഠിച്ച് ഇതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ പഠിച്ച് പിന്നെ ഒന്ന് വാങ്ങി. അപ്പൊ പേസ്റ്റിംഗ് കാറിലൊക്കെ എങ്ങനെയാണ്? ആ ഞാൻ ഉണ്ടാക്കി സ്വന്തം ഉണ്ടാക്കി വാങ്ങി കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പോ അതിന്റെ പേരും കാറിലൊക്കെ എങ്ങനെയാണ്? ആയിഷു ആട്ടോ നിന്റെ പേര്. അപ്പൊ എല്ലാരും ഇടുന്ന മാതിരി തന്നെ വിളിച്ചപ്പം തന്നെ വരും. അപ്പൊ ഇത് ഒരാള് വാങ്ങുകയാണെങ്കിൽ ആയിഷു പറഞ്ഞാല് വരുമോ? അപ്പോ ഇത് തീറ്റയാണ് പ്രധാനം. അപ്പോ ഇത് തിന്നോട്ടെ ഏതായാലും, നമ്മള് ശല്യപ്പെടുത്തണ്ട. അപ്പോ തുടക്കക്കാരായ ആൾക്കാർക്ക് ഇത് വളർത്താൻ സിമ്പിൾ ആയിക്കൂലേ? എന്തെങ്കിലും സംശയം കാലൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് താല്പര്യം തന്നെ. പ്രത്യേകിച്ച് ഇവിടെ കുതിര അല്ലാതെ വേറെ എന്തെങ്കിലും ഇതിൽ പ്രാവോ എന്തുണ്ടോ? നമ്മളെ മൃഗങ്ങളെ എല്ലാ മൃഗങ്ങളും. അപ്പൊ എല്ലാം ഉണ്ട് കേട്ടോ, പൂച്ചയുണ്ട്, ഡോഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യക്കാരൊക്കെ ചെറുതായിട്ടൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. താഴെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. വാട്സപ്പ് അങ്ങനെ എന്തോ ആണോ? വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മതി.